कृष्ण पालक वंदे नमो नमो दिवाबीजा। ബൈബിളുമായി നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ, ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മനുഷ്യൻ മനനം ചെയ്യുന്നവനാണ്. ഞാൻ ഓർമ്മിപ്പിച്ചു, ആ മനനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലമാണ് ധ്യാനം എന്ന് പറയുന്നത്. ബൈബിൾ മനുഷ്യൻ ധ്യാനിക്കുവാൻ ആവശ്യമുള്ള ദൈവിക അരുളപ്പാടുകളുടെ സമാഹാരമാണ്. ബൈബിളിനെ വിളിക്കുന്നത് തന്നെ ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ്, വിശുദ്ധ തിരുവെഴുത്ത് എന്നാണ്. അങ്ങനെ പേര് വരുവാൻ കാരണം ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ള സന്ദേശമാണ് ബൈബിളിലുള്ളത്. ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദൈവത്തിൻ്റെ ഭാഷയിൽ കിടക്കുകയല്ല, മറിച്ച് മനുഷ്യൻ്റെ ഭാഷയിൽ ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ മനുഷ്യന് നൽകുകയാണ് വിശുദ്ധ ബൈബിളിൽ ചെയ്യുന്നത്. ദൈവം മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് മനുഷ്യനൊന്നും അറിയുവാൻ കഴിയുകയില്ല. കാരണം ദൈവം അദൃശ്യനാണ്. ദൈവം അദൃശ്യനായിരിക്കുന്നതിൻ്റെ കാരണം ദൈവം ആത്മാവായതുകൊണ്ടാണ്. വെളിച്ചങ്ങളുടെ പിതാവാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സാക്ഷാൽ വെളിച്ചമാണ് ഈശ്വരൻ. അതുകൊണ്ട് ദൈവത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. ബൈബിൾ പറയുന്നു ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവം അദൃശ്യനായിരിക്കുന്നതിൻ്റെ മൂന്ന് കാരണങ്ങൾ: അവിടുന്ന് ആത്മാവാണ്, അവിടുന്ന് വെളിച്ചമാണ്, അവിടുന്ന് സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തെ നമ്മൾക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തെ നമ്മൾ അറിയണമെങ്കിൽ, ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തെ നമ്മൾ കാണണമെങ്കിൽ ദൈവം സ്വയം വെളിപ്പെടുത്തണം. ദൈവം മൂന്ന് മാധ്യമങ്ങളിലൂടെയാണ് തന്നെ ദൈവം വെളിപ്പെടുത്തിയത്, തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. ഒന്ന്, ഈ വലിയ പ്രപഞ്ചം, ഈ നിർമ്മിത പ്രപഞ്ചത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തി. ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയട്ടെ, മനുഷ്യനെ വായിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവം മനുഷ്യൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അധിഗമനീയമായ ഒരു ഗ്രന്ഥമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും അക്ഷരങ്ങളാക്കി, ആ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകളാക്കി, ആ വാക്കുകൾ ചേർത്ത് വാചകങ്ങളാക്കി, വാചകങ്ങൾ ചേർത്ത് ആശയങ്ങളാക്കി ചിന്തിച്ചാൽ ഈ നിർമ്മിത പ്രപഞ്ചത്തിൻ്റെ പിമ്പിൽ വലിയവനായ അദൃശ്യനായ ഒരു ഈശ്വരൻ, ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഞാൻ അവയുടെ ശാസ്ത്രീയ വശങ്ങളിലേക്കൊന്നും പോകാൻ ഈ തരുണത്തിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് തിരിയുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. രണ്ട്, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയമാണ്, അത് ഞാൻ ധ്യാനിക്കുന്നു എന്ന് ബൈബിളിലെ ഒരു എഴുത്തുകാരൻ പറയുകയാണ്. ദൈവം അങ്ങയെ വെളിപ്പെടുത്തുവാൻ, അവിടുത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച ഏറ്റവും വലിയ മാധ്യമമാണ്, ഉപാധിയാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിൾ നിങ്ങൾ വായിച്ചാൽ യഥാർത്ഥ ദൈവത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ ബൈബിളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. സത്യ ദൈവത്തെ
മനുഷ്യന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അനേക മതഗ്രന്ഥങ്ങൾ നമ്മൾക്കിവിടെയുണ്ട്. ഞാൻ ആ ഗ്രന്ഥങ്ങളെ ഒന്നും വിമർശിക്കുന്ന ആളല്ല, എല്ലാ ഗ്രന്ഥങ്ങളെയും ആദരിക്കുന്ന ഒരാളാണ്. എന്നാൽ ബൈബിളിന്റെ ഒരു പ്രത്യേകത ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമാണ്, സ്നേഹത്തിന്റെ ആൾരൂപമാണ്, സ്നേഹത്തിന്റെ ആ ഒരു വലിയ ആ നിറകുടമാണ് ദൈവം എന്നുള്ളത് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യമാണ്. നമുക്കറിയാം ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒരു ഭീകരമായ ഒരു ചിന്ത, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ചിന്ത, ദൈവം നമ്മളെ തല്ലും, ദൈവം നമ്മളെ കൊല്ലും എന്നൊക്കെയുള്ള ഒരു ഭീതി ജനിപ്പിക്കുന്ന ചിന്തയാണ് വരുന്നത്. എന്നാൽ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കുക, ബൈബിൾ പറയുകയാണ് ദൈവം സ്നേഹമാണ്, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ബൈബിളിലൂടെ ദൈവം അവിടുത്തെ വെളിപ്പെടുത്തുകയാണ്. മൂന്നാമതായി, ഈ ബൈബിളിൽ വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്യന്തിക വെളിപ്പാട് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ബൈബിൾ നമ്മൾ ധ്യാനിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം നൽകി യേശു ക്രിസ്തുവിനെ ധ്യാനിക്കണം. ഞാൻ ആ ആശയം വെളിപ്പെടുത്തുന്ന ഒരു ബൈബിൾ സൂക്തം വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12:3 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവേ. നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്, അത് നിരന്തരം ഞാൻ ധ്യാനിക്കുന്നു, ബൈബിൾ ഞാൻ ധ്യാനിക്കുന്നു. മറ്റൊരു ഭക്തൻ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ ഞാൻ ധ്യാനിക്കുകയാണ്, പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഞാൻ ധ്യാനിക്കുകയാണ്. സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ കുറിച്ച് നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ? ഈ ധ്യാനം എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക തലത്തിൽ ഉള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ആ ആധ്യാത്മിക തലം, ആ തലത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ സുഹൃത്തെ, നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? യേശു ആരാണ്? ഞാൻ പറയട്ടെ, യേശു ഒരു മിഥ്യയല്ല, യേശു ക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, പഴയ നിയമത്തിൽ വരുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞു, പുതിയ നിയമത്തിൽ വന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വേഗം ഒരു വലിയ സത്യം പറയട്ടെ, എന്തിനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്? നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ ക്രിസ്തുവിൻ്റെ അവതാരം സംബന്ധിച്ച്, അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഇറങ്ങിവരവെന്നാണ്. ക്രിസ്തുവിൻ്റെ ഇറങ്ങിവരവ് സംബന്ധിച്ച് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന 3 പദപ്രയോഗങ്ങൾ വളരെ ചിന്തനീയമാണ്. 1 വന്നു എന്നുള്ള പദമാണ്, ജീസസ് കെയിം, യേശു വന്നു എന്നുള്ള പദമാണ്. മറ്റൊരു വാക്ക് അപ്പിയേഡ് അഥവാ പ്രത്യക്ഷനായി എന്നുള്ളതാണ്, യേശു ക്രിസ്തു പ്രത്യക്ഷനായി. 3 വാക്ക് മാനിഫെസ്റ്റഡ് എന്നുള്ള വാക്കാണ്, വെളിപ്പെട്ടു എന്നുള്ള വാക്കാണ്. ക്രിസ്തുവിൻ്റെ തിരു അവതാരം സംബന്ധിച്ച് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദപ്രയോഗങ്ങൾ, 1 വന്നു, 2 പ്രത്യക്ഷനായി, 3 വെളിപ്പെട്ടു. യേശുദാൻ തന്നെ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നു. മാത്രമല്ല എബ്രായ ലേഖനകാരൻ പറഞ്ഞു, ഈ ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ധന്യനായ ചിന്തകനായ പണ്ഡിത വരേണ്യനായ പൗലോസ് ഇങ്ങനെ എഴുതി വെച്ചു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ വന്നു, പ്രത്യക്ഷനായി, വെളിപ്പെട്ടു. വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്നയാള് വേറൊരു തലത്തിലേക്ക് വന്നു എന്നാണ്. പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു, മനുഷ്യന് കാണത്തക്ക വിധം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു, മനുഷ്യന് കാണത്തക്ക വിധം രംഗപ്രവേശനം ചെയ്തു എന്നാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ
പ്രീ എക്സിസ്റ്റൻസ്, യേശു ക്രിസ്തുവിന്റെ പൂർവാസ്ഥിക്യം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ക്രിസ്തു ഒരു ദിവസം കന്യക മറിയമിൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന ക്രിസ്തു വന്നു, ആ ഉണ്ടായിരുന്ന ക്രിസ്തു പ്രത്യക്ഷനായി, ആ ഉണ്ടായിരുന്ന ക്രിസ്തു മനുഷ്യന് കാണത്തക്ക വിധം വെളിപ്പെടുകയുണ്ടായി. അതാണ് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഓർക്കണം, ഈ യേശുവിനെ നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക. എന്തിനാണ് ക്രിസ്തു വന്നത്? എന്തിനാണ് ക്രിസ്തു പ്രത്യക്ഷനായത്? എന്തിനാണ് യേശു ക്രിസ്തു വെളിപ്പെട്ടത്? സ്വർഗത്തിലായിരുന്ന അദൃശ്യനായ ഈശ്വരനോട് സമത്വമുണ്ടായിരുന്ന ആ യേശു ക്രിസ്തു എന്തിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യന് കാണത്തക്ക വിധം വന്നു? ഇനിയും അവതാരം എന്നുള്ള വാക്ക് നമ്മൾക്ക് നന്നായിട്ട് പരിചയമുള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥം? നമുക്കെല്ലാവർക്കും അറിയാം, ജഡരഹിതനായ അദൃശ്യനായ ഈശ്വരൻ ഒരു ജഡം സ്വീകരിച്ച് മനുഷ്യന്റെ അടുക്കൽ വരുന്നതാണ് ഇൻകാർണേഷൻ അഥവാ അവതാരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദൃശ്യനായ ഈശ്വരൻ, സാക്ഷാൽ ദൈവം, ആത്മാവായ ദൈവം ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ച് എനിക്കും നിങ്ങൾക്കും കാണത്തക്ക വിധം, മനുഷ്യർക്ക് കാണത്തക്ക വിധം ചരിത്രത്തിൽ അവതരിച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു ക്രിസ്തു. ഒരേ സമയം ദൈവവും അപ്പോൾ തന്നെ സമ്പൂർണ്ണ മനുഷ്യനും. ദൈവത്തിന്റെ മുമ്പിൽ പരിപൂർണ മനുഷ്യനെ അവതരിപ്പിക്കാനും മനുഷ്യന്റെ മുമ്പിൽ സമ്പൂർണ്ണ ദൈവത്തെ വെളിപ്പെടുത്തുവാനും കാലം കണ്ട, ചരിത്രം കണ്ട ഏക അവതാരമാണ്, ഏക വെളിപാടാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു അവകാശപ്പെട്ടു, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശുവിനെ കണ്ടവർ പറഞ്ഞു, യേശു മഹാദൈവമാണ്, സത്യദൈവമാണെന്ന്, സർവത്തിനു മീതെ ഉള്ള ദൈവമാണ്, വീരനായ ദൈവമാണ് എന്ന്, സർവശക്തിയുള്ള ദൈവമാണെന്ന് യേശുവിനെ കണ്ടവരെല്ലാവരും പറയുകയുണ്ടായി. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണ്, അപ്പോൾ തന്നെ പരിപൂർണ മനുഷ്യനും കൂടെ ആയിരുന്നു. യേശുവിന് വിശന്നു, യേശുവിന് ദാഹിച്ചു, യേശുവിന് വേദന അനുഭവപ്പെട്ടു, യേശു ക്ഷീണിച്ചു, നമ്മളെപ്പോലെ വീടുകളിൽ താമസിച്ചു, നടന്നു, ആ യേശു ക്രിസ്തു ഉറങ്ങി, യേശു ക്രിസ്തു ഉണർന്നു, യേശു സംസാരിച്ചു. ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ എല്ലാ പ്രത്യേകതകളോടും കൂടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗത്തു നിന്ന് അടുത്ത ഒരു ആശയത്തിലേക്ക് വരട്ടെ. ദൈവം മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യനായി വന്നു. എന്തിനാണ്? ഇതാണ് സാക്ഷാൽ ദൈവം. സാക്ഷാൽ ദൈവത്തെ നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെട്ട സത്യദൈവമാണ് കർത്താവായ യേശു. യേശു സത്യദൈവം, മനുഷ്യത്വത്തിൽ വെളിപ്പെട്ടവനാണെങ്കിൽ ആ യേശുവിൽ പാപം കാണാൻ പാടില്ല. അതുകൊണ്ട് ബൈബിൾ കൃത്യമായി പറഞ്ഞു, യേശു പാപം അറിയാത്തവനാണ്, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു പാപരഹിതനാണ്. ആദാമ്യ കുലത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപികളാണ്, എന്നാൽ യേശു ക്രിസ്തു പാപരഹിതനാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ ഈ സത്യം നാം അറിഞ്ഞിരിക്കണം. ദൈവമായി വെളിപ്പെട്ട യേശു ക്രിസ്തു, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മനുഷ്യത്വത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി എങ്കിലും ആ മനുഷ്യത്വത്തിൽ പാപത്തിന്റെ ലാഞ്ചന പോലുമില്ലായിരുന്നു, പാപത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ യേശു വന്നത് എന്ന് നമ്മൾ ഇനി അടുത്ത് ചിന്തിക്കാൻ പോവുകയാണ്. ഇവിടെ വേറൊരു തലത്തിലേക്ക് നാം ചിന്തിക്കണം. എന്തിനാണ് ക്രിസ്തു വന്നത്? പ്രത്യക്ഷനായത്, വെളിപ്പെട്ടത്? ഒരു പുതിയ മതം സ്ഥാപിക്കാനാണോ? ഒരു പ്രത്യേക ശാസ്ത്രം ഇവിടെ മനുഷ്യന് സംഭാവന ചെയ്യാനാണോ? എന്തിനാണ് കർത്താവായ യേശു ഇവിടെ വെളിപ്പെട്ടത്, പ്രത്യക്ഷനായത് വന്നത്? പ്രിയ സ്നേഹിതരെ, എന്നെ ശ്രദ്ധിക്കുന്നവർ നിഷ്പക്ഷമായി ചിന്തിക്കണം. യേശുവിനെ ഇവിടെ ധാരാളം പേര് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിറ്റി ഇവിടെ ധാരാളം പേര് പ്രസംഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്.
എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ വിനയപുരസരം പറയട്ടെ, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനിത്വം, ക്രിസ്ത്യാനിറ്റി, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ക്രിസ്തു, നിങ്ങൾ കാണുകയും ചെയ്യുന്ന ക്രൈസ്തവ, കേൾക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ ആധ്യാത്മികത, നിങ്ങൾ ബൈബിൾ വെച്ചൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കണം. ഇത് തമ്മിൽ പലപ്പോഴും വ്യത്യാസപ്പെടുന്നു, ഇവ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണണം. ക്രിസ്തു വന്നത് എന്തിനാണ്? ഇന്ന് ഇവിടുത്തെ ബഹളവും പ്രകടനവും ഒക്കെ കാണുമ്പോൾ യേശു ക്രിസ്തു വന്നത് ഒരു മരം സ്ഥാപിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെയുള്ള ചിന്ത നമ്മൾക്കുണ്ടാവാം. എന്നാൽ ക്രിസ്തുവിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് നോക്കാം, ബൈബിളിന്റെ വാക്കുകളിൽ നമുക്ക് നോക്കാം, എന്തിനാണ് യേശു ക്രിസ്തു വന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:18 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു വന്നത് ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. രണ്ടാമത്, യേശു ക്രിസ്തു താൻ തന്നെ പറഞ്ഞു, എന്തിനല്ല, എന്തിനാണ് ഞാൻ വന്നത്? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കാൻ ആവശ്യമുള്ള കാര്യമാണ്. എന്തിനല്ല, എന്തിനാണ് ഞാൻ വന്നത്? യേശു ക്രിസ്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാന് നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിക്കുവാൻ വന്നത്. വീണ്ടും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യന്റെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് ഞാൻ വന്നത്. യേശുവിന്റെ വെളിപാടിന്റെ ലക്ഷ്യം, യേശു തന്നെ പറഞ്ഞു, നിഗ്രഹണമല്ല, ദുഷ്ട നിഗ്രഹണമല്ല, ഇനിയും ശിഷ്ട പരിപാലനവുമല്ല. അങ്ങനെയെങ്കിൽ ദൈവം വരേണ്ടത് പാപിയെ രക്ഷിക്കാനാണ്. ഇനി പാപിക്കും ആവശ്യം ഒരു രക്ഷിതാവിനെയാണ്, എന്റെ പാപങ്ങൾ മോചിക്കുന്ന ഒരു രക്ഷിതാവിനെയാണ്. അതാണ് യേശു ക്രിസ്തു കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞത്, ഞാൻ പാപികളെ നിഗ്രഹിക്കാൻ വന്നവനല്ല, മനുഷ്യന്റെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല. മനുഷ്യത്വത്തിൽ പാപരഹിതനായി യേശു ക്രിസ്തു വന്നത് നീതിമാന്മാരെ തേടിയല്ല, യേശു വന്നത് പാപിയെ രക്ഷിക്കാനാണ്. സുഹൃത്തെ, സത്യസന്ധമായി നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക, എന്റെയും നിങ്ങളുടെയും സ്ഥാനത്ത് ഒരു മനുഷ്യനായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? എന്റെ പാപവും നിങ്ങളുടെ പാപവും പാപമില്ലാത്ത അവിടുത്തെ പരിപാവനമായ ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് ആ പാപത്തിന്റെ ശിക്ഷയായ നരകം, ആ പാപത്തിന്റെ ശിക്ഷയായ മരണം കാൽവരിയിലെ കുരിശിൽ വെച്ച് അനുഭവിക്കുന്ന രംഗമാണ് ചരിത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് മൂക സാക്ഷ്യം വഹിച്ചത് ആ മഹാസംഭവത്തിനാണ്. അവിടെ കരുണ കൂടാതെ, അവിടെ യാതൊരുവിധമായ കൃപയും ദയയും കൂടാതെ പാപത്തിന്റെ ശിക്ഷ ദൈവം യേശുവിന്റെ ശരീരത്തിൽ ഇറക്കി. ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട നരകം നമുക്ക് പകരം യേശു ക്രിസ്തു അനുഭവിച്ചിട്ട് മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു. യേശു താൻ പറഞ്ഞ വാക്ക് യേശു സാക്ഷാത്കരിച്ചു. യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് യേശു ക്രിസ്തു നിവൃത്തിയാക്കി. എന്താ? മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാൻ അത്രേ ഞാൻ വന്നത്. ഒന്നുകൂടെ ശക്തമായ ഭാഷയിൽ ഞാനിങ്ങനെ പറയട്ടെ, യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മരിച്ചോളാം, നിങ്ങൾ രക്ഷപ്പെടുക. സ്നേഹിതരെ, കർത്താവായ യേശു ക്രൂശിൽ നിന്നപ്പോൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് കുറെ ആളുകൾ പറഞ്ഞൊരു വാക്ക്, അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിക്കുമോ എന്ന് നോക്കാം. യേശുവിന് തന്നെത്താൻ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു, എന്നാൽ എന്നെയും നിങ്ങളെയും ഓർത്തപ്പോൾ ആ ക്രൂശിൽ യേശു നമ്മൾക്ക് പകരക്കാരനായി നമ്മളെ ശിക്ഷ അനുഭവിച്ചു. മറ്റുള്ളവരെ രക്ഷിച്ച യേശു കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ജനകോടികളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും രക്ഷിക്കപ്പെടാം. എങ്ങനെ? മതം മാറ്റം ആവശ്യമില്ല, പേരുമാറ്റം ആവശ്യമില്ല. അതിന് നിങ്ങൾ ഈ യേശുവിനെ നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അരുമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നിങ്ങളുടെ കർത്താവായി രക്ഷിതാവായി
വിശ്വാസത്താൽ സ്വീകരിച്ചാൽ നിങ്ങൾക്കും ഈ രക്ഷ അനുഭവിക്കാം. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ